श्रीरामाभिषेकारंभम इंकिलो राजा दशरथने गता संकलितानंदमम्मारिरिक्कुम्बो पंकज संभवपुत्रन पुत्रन वसिष्ठनाम तन्कुलाचार्यन वंदिच्चु चोल्लिनान പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദമതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പ്രതി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണം എന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അതുൽപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം ഇപ്രജകൾക്കനുരാഗമവങ്കലുണ്ടെപ്പോഴുമേറ്റം അതോർത്തു കണ്ടിലയോ വന്നീല മാതുലനെ കാൺമതിൻ നേരെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയിൽ ഇനി ഒന്നുകൊണ്ടും അതു നിർണയം മനസ്സേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദ സംഭരിച്ചിടണം രാമനോടും നിൻ തിരുവടി വൈകാതെ സമോദമിപ്പോഴേ ചെന്നറിയിക്കണം തോരണപങ്ക്തികളെല്ലാം ഉയർത്തുക ചാരുപതാകകളോടുമത്യുന്നതം ഘോരമായുള്ള പെരുമ്പരനാദവും പൂരിക്കതിക്കുകളൊക്കെ മുഴങ്ങവേ മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കി അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠനരുളി ചെയ്യും വണ്ണം കല്യാണമുൾക്കൊണ്ടൊരുക്കിക്കൊടുക്ക നീ നാളെ വേണം അഭിഷേകം ഇളമയായി നാളീകനേത്രനാം രാമനു നിർണയം നന്ദിതനായ സുമന്ത്രരു അന്നേരം വന്നിച്ചു ചൊന്നാൻ വസിഷ്ഠനോടാദരാൽ എന്തോന്നു വേണ്ടുന്നതെന്നരുൾ ചെയ്താലും അന്തരമെന്നിയേ സംഭരിച്ചിടുവൻ ചിത്തേ നിരൂപിച്ചു കണ്ടു സുമന്ത്രരോടിത്തം വസിഷ്ഠമുനിയും അരുൾ ചെയ്തു കേൾക്ക നാളെ പുലർകാലേ ചമയിച്ച് ചേൽക്കണ്ണിമാരായ കന്യകമാരെല്ലാം മധ്യകക്ഷി പതിനാറുപേർ നിൽക്കണം മത്തഗജങ്ങളെ പൊന്നണിയിക്കണം ഐരാവതകുലജാതനാം നാൽക്കുമ്പനാരാൽ വരേണമലങ്കരിച്ചങ്കണേ ദിവ്യനാനാതീർത്ഥവാരി പൂർണങ്ങളായി ദിവ്യരത്നങ്ങളമുഴ്ത്തി വിചിത്രമായി സ്വർണകലശ സഹസ്രം മലയജ പർണങ്ങൾ കൊണ്ടു വായ്ക്കെട്ടിവച്ചിടണം പുത്തൻ പുലിത്തോൽ വരുത്തുക മൂന്നിഹ ക്ഷത്രം സുവർണദണ്ഡം മണിശോഭിതം മുക്താമണിമാല്യരാജിത നിർമ്മല വസ്ത്രങ്ങൾ മാല്യങ്ങളാഭരണങ്ങളും സൽകൃതന്മാരാ മുനിജനം വന്നിഹ നിൽക്ക കുശപാണികളായി സഭാന്തികേ നർത്തകിമാരോട് വാരവധൂജനം നർത്തക ഗായക വൈണികവർഗവും ദിവ്യവാദ്യങ്ങളെല്ലാം പ്രയോഗിക്കണം ഉർവീശ്വരാംഗണേ നിന്നു മനോഹരം
അസ്ത്യശ്വപത്തിരഥാദി മഹാബലം വസ്ത്രാദ്യലങ്കാരമോടു വന്നീടണം. ദേവാലയങ്ങൾ തോറും ബലിപൂജയും ദീപാവലികളും വേണം മഹോത്സവം. ഭൂപാലരെയും വരുവാൻ നിയോഗിക്ക ശോഭയോടെ രാഘവാഭിഷേകാർത്ഥമായി. ഇത്തം സുമന്ത്രരെയും നിയോഗിച്ച അതിസത്വരം തേരിൽ കരേറി വസിഷ്ഠനു ദാശരഥി ഗൃഹമെത്രയും ഭാസ്വരമാശു സന്തോഷേണ സംപ്രാപ്യ സാദരം. നിന്നതു നേരമറിഞ്ഞു രഘുവരൻ ചെന്നുടൻ ദണ്ഡനമസ്കാരവും ചെയ്താൻ രത്നാസനവും കൊടുത്തിരുത്തി. പത്നിയോടും അതിഭക്ത്യാരഘുത്തമൻ പുൽക്കലശസ്ഥിത നിർമ്മലവാരിണ തൃക്കാൽ കഴുകിച്ച് പദാബ്ജതീർത്ഥവും ഉത്തമാങ്കേന ധരിച്ചു വിശുദ്ധനായി ചിത്തമോദേന ചിരിച്ചരുളി ചെയ്തു. പുണ്യവാനായേനടിയനതീവ കേൾ, ഇന്നു പാദോദക തീർത്ഥം ധരിക്കയാൽ. എന്നിങ്ങനെ രാമചന്ദ്രവാക്യം കേട്ട് നന്നായി ചിരിച്ചു വസിഷ്ഠനരുൾ ചെയ്തു. നന്നു നന്നെത്രയും നിന്നുടെ വാക്കുകൾ ഒന്നുണ്ടു ചൊല്ലുന്നിതിപ്പോൾ നൃപാത്മജ. തുൽപാദപങ്കജതീർത്ഥം ധരിക്കയാൽ ദർപ്പകവൈരിയും ധന്യനായിടിനാൻ. തുൽപാദതീർത്ഥവിശുദ്ധനായി വന്നിതു മൽപിതാവായ വിരിഞ്ചനും കുപതേ. ഇപ്പോൾ മഹാജനങ്ങൾക്കുപദേശാർത്ഥമത്ഭുത വിക്രമ ചുന്നതു നീയടോ. നന്നായി അറിഞ്ഞിരിക്കും ഇതു നിന്നെ ഞാൻ ഇന്നവനാകുന്നതെന്നതും. ഇന്നടോ സാക്ഷാൽ പരബ്രഹ്മമാം പരമാത്മാവ് മോക്ഷതൽ നാനാജഗന്മയനീശ്വരൻ ലക്ഷ്മീ ഭഗവതിയോടും ധരണിയിലിക്കാലമത്ര ജനിച്ചിതു നിശ്ചയം. ദേവകാര്യാർത്ഥസിദ്ധ്യർത്ഥം കരുണയാ രാവണനെ കൊന്നു താപം കെടുപ്പാനും ഭക്തജനത്തിനു മുക്തി സിദ്ധിപ്പാനുമിദ്ധം അവതരിച്ചിടിന് ശ്രീപതേ. ദേവകാര്യാർത്ഥമതീവ ഗുഹ്യം പുനരേവം വെളിച്ചത്തിടാഞ്ഞിതു ഞാനിതം. കാര്യങ്ങളെല്ലാം അനുഷ്ഠിച്ചു സാധിക്ക മായയാ മായാമനുഷ്യനായി ശ്രീനിധേ. ശിഷ്യനല്ലോ ഭവാനാചാര്യനേഷ ഞാൻ ശിക്ഷിക്ക വേണം ജഗദ്ധിതാർത്ഥം പ്രഭോ. സാക്ഷാൽ ചരാചരാചാര്യനല്ലോ ഭവാൻ ഓർക്കിൽ പിതൃണാം പിതാമഹനും ഭവാൻ. സർവേഷഗോചരനായി അന്തര്യാമിയായി സർവജഗദ്യന്ത്രവാഹകനായ നീ ശുദ്ധ തത്വാത്മകമായൊരു വിഗ്രഹം ധൃത്വാ നിജാധീന സംഭവനായുടൻ മർത്യവേഷേണ ദശരഥപുത്രനായി പൃഥ്വീതലേ യോഗമായയാ ജാതനാം എന്നതു മുന്നേ ധരിച്ചിരിക്കുന്നു ഞാൻ. എന്നോട് ദാതാവു താനരുൾ ചെയ്യയാൽ എന്നതറിഞ്ഞത്രേ സൂര്യാന്വയത്തിനു മുന്നേ പുരോഹിതനായിരുന്നു മുത. ഞാനും ഭവാനോടു സംബന്ധകാംക്ഷയാ നൂനം പുരോഹിത കർമ്മമനുഷ്ഠിച്ചു നിന്ദ്യമായുള്ളതു ചെയ്താൽ ഒടുക്കത്തു നന്നായി വരികിൽ അതും പിഴയല്ലല്ലോ.
ഇന്നു സഫലമായി വന്നു മനോരഥം. ഒന്നപേക്ഷിക്കുന്നതുണ്ടു ഞാനിന്നിയും യോഗേശ തേ മഹാമായ ഭഗവതി ലോകൈകമോഹിനി മോഹിപ്പിയായികമാം ആചാര്യ നിഷ്കൃതി കാമൻ ഭവാനെങ്കിൽ ആശയം മായയാ മോഹിപ്പിയായികമേ. തൊൽപ്രസംഗാൽ സർവമുക്തമിപ്പോളിതം അപ്രവക്തവ്യം മയാ രാമാ കുത്രചിൽ രാജാ ദശരഥൻ ചെന്നതു കാരണം രാജീവനേത്ര വന്നേനിവിടേക്കു ഞാൻ ഉണ്ടഭിഷേകമടുത്ത നാളെന്നതു കണ്ട് ചൊൽവാനായുഴറി വന്നേനഹം. വൈദേഹിയോടും ഉപവാസവും ചെയ്ത് മേദിനി തന്നിൽ ശയനവും ചെയ്യണം. ബ്രഹ്മചര്യത്തോടിരിക്ക ഞാൻ ഓരോരോ കർമ്മങ്ങൾ ചെന്നങ്ങൊരുക്കുവൻ വൈകാതെ വന്നീടുഷസ്സിന്നു നീ എന്നരുൾ ചെയ്തു ചെന്നു തേരിൽ കരേറി മുനിശ്രേഷ്ഠനും. പിന്നെ ശ്രീരാമനും ലക്ഷ്മണൻ തന്നോടു നന്ദി ചിരിച്ചരുൾ ചെയ്തു രഹസ്യമായി താതനെനിക്കഭിഷേകവിളമയായി മോദേന ചെയ്യുമടുത്ത നാൾ നിർണയം. തത്ര നിമിത്തമാത്രം ഞാനതിനൊരു കർത്താവ് നീ രാജ്യഭോക്താവും നീയത്രേ വത്സ മമ ത്വം ബഹിപ്രാണനാകയാൽ ഉത്സവത്തിനു കോപ്പിട്ടുകൊൾകാശു നീ. മത്സമനാകുന്നതും ഭവാൻ നിശ്ചയം മത്സരിപ്പാനില്ലിതിന്നു നമ്മോടാരും. ഇത്തരം ഓരോന്നരുൾ ചെയ്തിരിക്കുമ്പോൾ പ്രധീന്ദ്രഗേഹം പ്രവിശ്യ വസിഷ്ഠനും വൃത്താന്തമെല്ലാം ദശരഥൻ തന്നോട് ചിത്തമോദാലറിയിച്ചു സമസ്തവും. രാജീവസംഭവനന്ദനൻ തന്നോട് രാജാദശരഥനാനന്ദപൂർവകം രാജീവനേത്രാഭിഷേകവൃത്താന്തങ്ങൾ പൂജാവിധാനേന ചൊന്നതു കേൾക്കയാൽ കൗസല്യയോടും സുമിത്രയോടും ചെന്നു കൗതുകമോടറിയിച്ചാനൊരുപുമാൻ സമ്മോദമുൾക്കൊണ്ടതു കേട്ട നേരത്ത് നിർമ്മലമായൊരു മാല്യവും നൽകിനാൽ കൗസല്യയും തനയാഭ്യുദയാർത്ഥമായി കൗതുകമോട് പൂജിച്ചിത്തു ലക്ഷ്മിയെ. നാഥേ മഹാദേവി നീയേ തുണയെന്ന് ചേതസി ഭക്ത്യ വണങ്ങി വാണിടിന. അയോധ്യാകാന്ഡം. കൻപുള്ള തത്തേവരികടോ താമസശീലമകറ്റേണമാശു നീ. ദാമോദരൻ ചരിതാമൃതമിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലു സരസമായി.
എങ്കിലോ കേൾപ്പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാമകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജനേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നുടെ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട അയോധ്യാപുരിബുക്കു തതനോടും നിജമാതൃജനത്തോടും ധാതൃസുതനാം ഗുരുവരൽ തന്നോടും ഭ്രാതാക്കളോടും പടയോടുമൊന്നിച്ചു മേദിനീപുത്രിയാം ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജധാനിയകമ്പുക്കു വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടെ നാനാഗുണഗണം കാണുകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കദ്രുസുതഗണഭൂഷണഭൂഷിതൻ ചിദ്രൂപനദ്വയൽ മൃത്യുഞ്ജയൻ പരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവഭഞ്ജനൻ രുദ്രാണിയാകിയ ദേവിക്കുടൻ രാമഭദ്രകഥാമൃതസാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാം അദ്രിസുതയും ആനന്ദവിവശയായി ഭർത്തൃപാദപ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളിനായതലോചനൻ നാരീജനമനോമോഹനൻ മാധവൻ നാരദസേവ്യൻ നളിനാസനപ്രിയൻ നരകാരാദി നളിനശരഗുരു നാഥൽ നരസഖൻ നാനാജഗന്മയൻ നാദവിദ്യാത്മകൻ നാമസഹസ്രവാൻ നാളീകരമ്യവദനൽ നരകാരി നാളീകബാന്ധവംശസമുദ്ഭവൻ ശ്രീരാമദേവൻ പരൽ പുരുഷോത്തമൻ കാരുണ്യവാരിധി കാമഫലപ്രദൻ രാക്ഷസവംശവിനാശനകാരണൻ സാക്ഷാൽ മുകുന്ദൻ ആനന്ദപ്രദൻ പുമാൻ ഭക്തജനോത്തമ ഭുക്തിമുക്തിപ്രദൻ ശക്തിവിമുക്തൻ വിമുക്തഹൃതിസ്ഥിതൻ വ്യക്തനവ്യക്തൻ അനന്തനാമയൻ ശക്തിയുക്തൻ ശരണാഗതവത്സലൻ നക്തഞ്ചരേശ്വരനായ ദശാസ്യനു മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി കേൾക്കിലും തൃപ്തിവരാ മമ വേണ്ടിയില മുക്തിയും ഇഥം ഭഗവതി ഗൗരീ മഹേശ്വരീ ഭക്ത്യാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്ത് മന്മഥനാശനൻ സുന്ദരീ കേട്ടുകൊള്ളരുളിച്ചേതു എങ്കിലൊരു ദിനം ദാശരഥിരാമൻ പങ്കജലോചനൻ ഭക്തപരായണൻ മംഗലദേവതാകാമുകൻ രാഘവൻ അംഗജനാശനവന്ദിതൻ കേശവൻ അംഗജലീലപൂണ്ടന്തപുരത്തിങ്കിൽ മംഗലഗാത്രിയാം ജാനകി തന്നോടും
നീലോൽപ്പലദളശ്യാമള വിഗ്രഹൻ നീലോൽപ്പലദളലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൽ നിർമ്മലൻ നീലകളപ്രിയൽ നിത്യൽ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലനാകുലം രത്നദണ്ഡം പൂണ്ട വെൺചാമരം കൊണ്ടു പത്നിയാൽ വീജിതനായ അതികോമളൻ ബാലനിശാകരബാലദേശേ ലസന്മലേയ പൊങ്കമലങ്കരിച്ചങ്ങനെ ബാലാർക്കസന്നിഭകൗസ്തുഭഗന്ധരൽ പ്രാലേയ ഭാനുസമാനനയാ സമം ലീലയാ താംബൂലചർവണാദ്യേരനുവേലം വിനോദിച്ചിരുന്നരുളുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധശരചന്ദ്രതുല്യ തേജസ്സൊടും ശുദ്ധസ്ഫടിക സംഘാശരീരനായി സത്വരമമ്പരത്തിങ്കലിൽ നദരാൽ തത്രൈവ വേഗാലവതരിച്ചിടിന് ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നരീമണിയായ ജാനകി തന്നോടും പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ പാദ്യാസനാചമനീയാർഘ്യപൂർവകമാദ്യേന പൂജിതനായൊരു നാരദൻ തൻ നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ട് നന്ദിച്ചു സാദരം മന്ദം മുനിവരൻ തന്നോടരുൾ ചെയ്തു വന്ദേ പദം കരുണാനിധേ സാമ്പ്രതം നാനാവിഷയസംഗം പൂണ്ടുമേവിനമാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാദപങ്കേരുഖം കണ്ടുകൊള്ളുവാൻ അതിദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യഫലോദയം കൊണ്ടു കാണ്മാൻ അവകാശവും വന്നിതു പുണ്ഡരീകോത്ഭവ പുത്രാമഹാമുനേ എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോനിധേ എന്നാലിനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാനിധേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷമുൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദനെന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ യുദ്ധമാകർണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസ്യേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനാം മനുവീരനെ നോക്കി സരസമരുൾ ചെയ്തു എന്തിനിൽ നിന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതോലോകാനുകാരികളായ അതിചാതുര്യമുള്ളൊരു വാക്കുകളേറ്റവും മാധുര്യമോടു ചൊല്ലിയിടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങളെന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം
സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം ഈരേഴു ലോകവും നിന്റെ ഗൃഹം അപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാപ്രജകളും അർണോജസംഭവനാദി തൃണാന്തമായൊന്നൊഴിയാതെ ചരാചരജന്തുക്കളൊക്കവേ നിന്നപത്യം പുനരാകയാൽ ഒക്കും പറഞ്ഞതു സംസാരിയെന്നതും ഇക്കണ്ട ലോകജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ലരക്താസിതവർണഭേദം പൂണ്ട് സത്വരജസ്തമോ നാമ ഗുണത്രയയുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തമതിനില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവാനേകനായോരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ ഉമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി ആദിത്യനല്ലോ ഭവാൻ പ്രഭാ ജാനകി ശീതകിരണൻ നീ രോഹിണീ ജാനകി ആദിതേയാധിപൻ നീ ശചീ ജാനകി ജാതവേദസ്സു നീ സ്വഹാ മഹീസുത അർക്കജൽ നീ ദണ്ഡനീതിയും ജാനകി രക്ഷോവരൻ ഭവാൻ താമസി ജാനകി പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവി ജാനകി ചക്രദൂതൻ നീ സദാഗതി ജാനകി രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത രാജരാജൻ നീ വസുന്ധരാ ജാനകി രാജപ്രവരകുമാരഘുപതേ രാജീവലോചനാരമാദയാനിധേ രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി സ്വർദ്രുമം നീ ലതാരൂപിണി ജാനകി വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമാസൽഗുണവാരിധേ യാതൊന്നു യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യാ തത്സർവവുമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീദേവീം നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നുമെങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ മായയാ മൂടിമറഞ്ഞിരിക്കുന്നൊരു നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെ അതിങ്കൽ നിന്നുള്ളൂ മഹത്തത്വം എന്നത് അതിങ്കൽ നിന്നുണ്ടായി സൂത്രവും സർവാത്മകമായ ലിംഗമതിങ്കൽ നിന്നുർവീപതേ പുനരുണ്ടായി ചമഞ്ഞതും എന്നത് അഹങ്കാരബുദ്ധി പഞ്ചപ്രാണനിന്ദ്രിയജാല സംയുക്തമായൊന്നല്ലോ ജന്മമൃതി സുഖദുഃഖാദികളുണ്ടു നിർമ്മലന്മാർ ജീവനെന്നു ചൊല്ലുന്നതും ചൊല്ലാവതല്ലാതെ അനാദ്യ വിദ്യാഖ്യയെ ചൊല്ലുന്നു കാരണോപാധിയെന്നും ചിലർ തൂലവും സൂക്ഷ്മവും കാരണമെന്നതും മൂലമാം ചിത്തിനുള്ളോരുപാധിത്രയം
എന്നിവറ്റാൽ വിശിഷ്ടം ജീവനായതും അന്യൂനനാം പരൻ തദ്വിയുക്തൽ വിഭോ സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ നിങ്കൽ നിന്നുണ്ടായി വരുന്നിതു ലോകങ്ങൾ നിങ്കൽ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്കലത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻ കളിയാകുന്നിതൊക്കെ ഓർക്കും വിധൗ കാരണമെല്ലാറ്റിനും ഭവാൻ നിർണയം നാരായണ നരകാരേ നരാധിപ ജീവനും രജ്ജുവിങ്കൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാജ്ഞാനം നറിയുമ്പോൾ തീരും ഭവഭയമൃത്യുദുഃഖാദികൾ തൊൽക്കഥാനാമശ്രവണാദി കൊണ്ടുടൻ ഉൾക്കാമ്പിലുണ്ടായി വരും ക്രമാൽ ഭക്തിയും തൊൽപാദ പങ്കജഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാമ്പിരുതിച്ചീടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടുമില്ലൊരു സംശയം ൃത്യഭൃത്യന്മാരിലേകനം അല്പജ്ഞനാം എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യമനുഗ്രഹിക്കണമേ തുന്നാഭിപങ്കജത്തിങ്കലിൻ ഏകദാ മുന്നമുണ്ടായി ചതുർമുഖൻ മൽപ്പിത നിന്നുടെ പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വീണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാ നാരദൻ ആനന്ദബാഷ്പരിപ്ലുതനേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ ഇപ്പോൾ ഇവിടേക്ക് ഞാൻ വന്ന കാരണം ഉൽപ്പല സംഭവൻ തൻ്റെ നിയോഗത്താൽ രാവണനെ കൊന്ന് ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം മർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോരു ഭവാനെ ദശരഥൻ രാജ്യരക്ഷാർത്ഥം അഭിഷേകം ഇക്കാലം ചെയ്യുമാറെന്നൊരും പെട്ടിരിക്കും ഇതു നീയുമതിനനുകൂലനായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുകൊള്ളുവാനെന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊള്ളുകെന്നോട് സത്വരം ചെന്നു പറകന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെങ്കിലും മാനസേ മർത്യജന്മം കൊണ്ടു വിസ്മൃതനായി വരും ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായി അരുൾ ചെയ്തിതു രാഘവൻ സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായികതുമൂലം കാലവിളംബനമെന്തിനെന്നല്ലല്ലീ മൂലമതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ്ധകർമ്മഫലൗകക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമല്ലോ നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളീകലോചനൽ പാദങ്ങൾ തന്നാണ് പിന്നെ ചതുർദശ സംവത്സരം
വനം തന്നിൽ മുനിവേഷമോടുവാണിടുവൽ. എന്നാൽ നിശാചരവംശവും രാവണൻ തന്നെയും കൊന്നുമുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാനാന്വയനാശം വരുത്തുവൻ. സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദൻ അന്നേരം. രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ട് ദേവലോകം ഗമിച്ചിടിനാനതരാൽ. നാരദരാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യന് മുക്തി ലഭിക്കും അതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ.